ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പം ലാക്ടോക്ലാമിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം ഇതിപ്പോൾ പർപ്പിൾ കളർ ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ ഓയിലി സ്കിന്ന് ആയതുകൊണ്ട് തന്നെ ഞാനിത് പർപ്പിൾ കളർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. വേറൊരു ലൈറ്റ് ഗ്രീൻ കളർ ബോട്ടിലുണ്ട്, അത് ഡ്രൈ സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബോട്ടിലാണ്. അപ്പം ഇത് ഞാൻ ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം ഉള്ള അളവ് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡോട്ട് ഡോട്ടായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് പതുക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു വൈറ്റ് കാസ്റ്റ് ഫേസിലുണ്ടാവും, മസാജ് ചെയ്യുമ്പോൾ അതൊന്ന് ഫേസിലേക്ക് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് അബ്സോർബ് ഓൺലി എക്സസ് ഓയിൽ എന്നാണ്. അത് കറക്റ്റാണ് കേട്ടോ, നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ പിമ്പിൾസൊക്കെ ഇതിൽ ഇതിൻ്റെ ആ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട് പിമ്പിൾസൊക്കെ കുറയ്ക്കുമെന്നൊക്കെ. അപ്പോൾ അതും കറക്റ്റാണ് കേട്ടോ. എനിക്കിപ്പം ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒന്നും അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ഞാൻ കുറേ ഏറെ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. അപ്പോൾ പിമ്പിൾസിനൊക്കെ ഒരു പരിഹാരം ആട്ടെ, എനിക്ക് ഓക്കെ ആയിരുന്നു. എൻ്റെ ഫേസിൽ ഇത് ഞാനിത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് നന്നായിട്ട് കുറയുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എപ്പോഴും പിമ്പിൾസ് വരുന്ന സ്കിന്നാണ്, ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ എപ്പോഴും പിമ്പിൾസ് വരുന്ന സ്കിന്നായിരുന്നു. അപ്പോൾ പിമ്പിൾസൊക്കെ കുറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് അങ്ങനെ വരാറില്ല കേട്ടോ. പിന്നെ ഇതിൽ പാരബൻ ഫ്രീ ആണെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്യൂരിഫൈഡ് വാട്ടർ, അതേപോലെ കാസ്റ്റർ ഓയിൽ, ഗ്ലിസറിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വിശദമായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഞാൻ 120 ml ഒരു ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ ബോട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.